ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള ദേശീയപാത പൂക്കിപ്പറമ്പ് കേട്ടോ. പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അണ്ടർപാസിന്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടുന്നത്. പലയിടത്തും നമ്മൾ അണ്ടർപാസിന്റെ മെയിൻസിലെ വാർപ്പിടുന്ന വർക്കുകളൊക്കെ ഇതുവരെ കാണിച്ചിരുന്നത്. ഇപ്പൊ വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ടോ? ഇതിന്റെ തുടക്കം മുതൽ അണ്ടർപാസിന്റെ ലാസ്റ്റ് വരെയുള്ള ഭാഗം വരെ നിങ്ങളെ കാണിക്കാം. വാഹനങ്ങളൊക്കെ ഓടുന്നപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. മലപ്പുറം ജില്ലയിൽ പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഡ്രിക്കോട് ചേലാരി വരെയുള്ള ഈ റീച്ചിൽ 9 അണ്ടർപാസുകളാണ് വരുന്നത്. അതിൽ ആദ്യമായിട്ടാണ് അണ്ടർപാസിന്റെ മുകളിൽ വാഹനങ്ങൾ ഓടുന്നത്. ചേലാരി അണ്ടർപാസിന്റെ മുകളിലെ വർക്കുകൾ, ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് കുറെ ദിവസങ്ങളായിട്ടുണ്ട്. ഇതുവരെ വാഹനങ്ങളൊന്നും അതുവഴി ഓടുന്നില്ല, അവിടെ ബ്ലോക്ക് ആക്കിയിട്ട് കാണും. ഇപ്പൊ നമ്മൾ കാണാൻ പറ്റിയ പൂക്കിപ്പറമ്പിലാണ് അണ്ടർപാസിന് മുകളിൽ വാഹനങ്ങൾ ഓടുന്ന ആ രസകരമായ ആദ്യ കാഴ്ച നിങ്ങളിൽ എത്തിക്കുന്നത്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പൂക്കിപ്പറമ്പിന്റെ ഈ തുടക്കം മുതൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസിന്റെ മുകളിലൂടെ ആ ഏരിയ കണ്ട് അവിടെ തിരിച്ച് നമുക്ക് കോയിച്ചന ഓവർപാസിന്റെ ആ ഏരിയയിലെ ചുറ്റി ഇവിടെ തന്നെ വീഡിയോ വൈൻഡ് അപ്പ് എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അണ്ടർപാസിന്റെ മുകളിൽ യാത്ര മറ്റു വാഹനങ്ങളോടൊപ്പം നമ്മൾ യാത്ര ആരംഭിക്കുകയാട്ടോ. അപ്പൊ നിങ്ങൾ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ അതിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് കോയിച്ചന വരെ ഒന്ന് പോയിട്ട് ഇടം വരെ എത്താം. നമ്മളിപ്പോൾ അണ്ടർപാസിന്റെ അടുത്ത് ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അണ്ടർപാസ് വഴി ഈ ലൈനിലൂടെ മാത്രമായിട്ട് വാഹനങ്ങൾ കടത്തി വിടുന്നത്. നേരെ ഓപ്പോസിറ്റിൽ കുറഞ്ഞ ഏരിയ കൊണ്ട് വർക്ക് നടക്കാനുണ്ട്. അതുവഴി വാഹനങ്ങൾ കടത്തി വിടുന്നത് അവിടെ സർവീസോട് വഴിയാണ് കോയിച്ചന ഭാഗത്തേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നേരെ തായ് ഭാഗത്ത് കൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ സർവീസ് റോഡ് മുന്നേ ഉണ്ടായിരുന്ന ടാറിംഗ് ആണ്. അതൊക്കെ ഇപ്പോൾ കൊത്തി പൊളിച്ചെടുത്ത് അത് ടോറസൽ ലോറിൽ കയറ്റിക്കൊണ്ടുപോകണം. പ്രത്യേക തരം മെഷീനറി ഉപയോഗിച്ച് ചെത്തിയെടുത്ത് കയറ്റിക്കൊണ്ടുപോകണം. ആ വർക്കുകളോട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അണ്ടർപാസിന്റെ മുകളിൽ താഴേക്ക് എടുത്ത് നിങ്ങളെ കാണിക്കാം. അണ്ടർപാസിന്റെ അടിഭാഗം നമുക്കൊരു തെന്നല റോഡ് വന്ന് ചേരുന്നിടത്താണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസ്. അപ്പോൾ ഇതിന്റെ താഴെ നിങ്ങൾ പഴയ റോഡൊക്കെ കൊത്തിയെടുത്ത് ടോറസൽ ലോറിൽ കൊണ്ടുപോവുകയാണ്. ഇറ്റാച്ച് ഉപയോഗിച്ച് മണ്ണൊക്കെ കോരിയെടുക്കുന്നത് കാണാം. അപ്പൊ ഈ ഭാഗത്ത് ഇനി സർവീസ് റോഡ്. അപ്പൊ ഈ സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ മുകളിലൂടെ താൽക്കാലികമായിട്ട് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പ്രത്യേക തരം ആ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന റോഡൊക്കെ ചെത്തിയെടുത്ത് ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ആ വർക്കും നിങ്ങളെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കാം. അത് കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ച് കോയിച്ചന ഓവർപാസ് വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ഈ പള്ളിൻ്റെ ഈ ഭാഗം വരെ ഏകദേശം ആദ്യത്തെ റോഡൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ മെഷീൻ ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഏതിൻ്റെ ലോറിയിലേക്ക് കയറ്റുന്നത് കാണാം. മെറ്റല് അതുപോലെ ടാറിങ് പഴയതൊക്കെ പൊടിച്ച് ലോറിയിലേക്ക് കയറ്റി ഇങ്ങനെ പോകുന്ന ഈ മെഷീനെ കുറിച്ചുള്ള വീഡിയോ മാത്രം നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെഷീൻ ഉപയോഗിച്ച് കണ്ടില്ല ലോറിയിലേക്ക് കയറ്റുന്നത്. ഞാൻ ഈ പള്ളിൻ്റെ ജുമാഅത്ത് പള്ളിൻ്റെ ഈ ഏരിയയിൽ എടുത്ത് വന്ന് വീഡിയോ നിങ്ങളെ കാണിക്കട്ടോ. Thank you.
ഇനി നമുക്ക് കോയിച്ചന ഏരിയയിലേക്ക് പോട്ടോ. ഈ അണ്ടർപാസിന്റെ മുകളിൽ കൂടെ തന്നെ പോകുമ്പോൾ ആ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ ഇതിന്റെ മുകളിലൂടെ വരുന്നതും കാണാം. ഇപ്പോഴത്തെ ഇനി ഈ ഏരിയയിൽ നടക്കാനുള്ള, അതായത് മെയിൻ റോഡിന്റെ മൂന്ന് ലൈനിലേക്കുള്ള മെറ്റലൊക്കെ പ്രസ് ചെയ്ത് പോയിട്ടുള്ളും, ഇനി ഇവിടെ ടാറിംഗ് വർക്ക് നടക്കാനുണ്ട്. കണ്ടില്ലേ, ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ആറ് ലൈനിലേക്കുള്ളതും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കോയിച്ചന അണ്ടർ ഓവർപാസ് വരുന്നത്, ഓവർപാസിന്റെ മുകളിലെ മെയിൻ സ്ലാബ് വാർപ്പിട്ടു, അതൊക്കെ മുന്നൊരു വീട് നിങ്ങൾ കാണിച്ചതാണ്. വേരേന്റെ വർക്കുകളും സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് റൗണ്ട് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ ഭാഗത്ത് തന്നെ വീഡിയോ നിർത്താട്ടോ. പോയോക്കാം. മെയിൻ റോഡിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിയുന്നതോടെ മൂന്ന് ലൈനിലൂടെ ആ ഏരിയയിലൂടെ മൂന്ന് ലൈനിലൂടെ ഇവിടുന്ന് അങ്ങോട്ടും ആ നല്ലൊരു അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ. ഈ റീച്ചിൽ ചേളാരി മുതൽ നമ്മുടെ എഡ്രിക്കോട് വരെയുള്ളത് 9 അണ്ടർപാസുകളാണ്. അപ്പോൾ ഏകദേശമൊക്കെ കെ എൻ ആർ സിയിൽ വളവുകൾ ഈ കേറ്ററക്കങ്ങളൊക്കെ കുറച്ച് അണ്ടർപാസൊക്കെ ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് റോഡാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും കഴിഞ്ഞ പരമാവധി വളവുകളൊക്കെ നിവർത്തിയിട്ടാണ് ഇവിടെ ദേശീയ പാത കടന്നു പോകുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ വർക്കുകളൊക്കെ പൂർത്തീകരിക്കുന്നതോടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മെയിൻ റോഡ് ഓവർപാസിൻ്റെ അടിപ്പാത അടിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ മെറ്റലിട്ട് അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സൈഡിലുള്ള ചുമരുകളൊക്കെ സിമെൻറ്റ് സ്പ്രേ ചെയ്ത് പോകാനുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഡ്രിക്കോട് ആ ഭാഗത്തേക്കൊക്കെ പകുതിയിലേറെ മുക്കാൽ ഭാഗത്തോളം സൈഡിലെ ചുമരുകളൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടിപ്പാത ലെവലാക്കുന്ന വർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓവർപാസിൻ്റെ മുകളിലത്തെ മെയിൻസിലെ വാർപ്പിട്ട് ഏരിയ ഒക്കെ ആയിട്ട് കണ്ടത്, കാരണം മുന്നേ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ നട തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഏരിയയിൽ നമ്മൾ വീഡിയോ നിർത്തണം. അപ്പോൾ മൊത്തത്തിൽ കോയിച്ചന ഓവർപാസിൻ്റെ ആ ഏരിയത്തിൽ ഒരു കാഴ്ചകൾ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഓവർപാസിന് ഒപ്പിച്ചിവിടെ സർവീസ് റോഡ് ഇവിടെ കോൺക്രീറ്റ് പോയി കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞൊരു ഏരിയ. ഇക്കിപ്പുറം അണ്ടർപാസിന് മുകളിൽ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തിയതാട്ടോ. വേഗം എത്തി വീഡിയോ എടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 12 എടുത്ത വീഡിയോ ആണ്. ഇന്ന് ഡേറ്റ് 2/9 ശനിയാഴ്ച കേട്ടോ. ഏകദേശം 2:00-3:00 അപ്ലോഡ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെയ്ത് നോക്കാം, അപ്പോൾ പെട്ടെന്ന് നിങ്ങളിൽ എത്തിക്കാം. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ഈ പ്രദേശത്തുള്ള അണ്ടർപാസിന് മുകളിൽ വാഹനം ഓടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണാൻ എല്ലാവർക്കും ഒന്ന് എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഏത് മേഖലയാണോ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വീഡിയോകൾ വരുന്നത് അത് അപ്പോൾ കപ്പിൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.